بغداد إن دمان للي يشرب كارن كانا للي يشرب كل نرنجا من الصورة إي منشنن كدم نبوغ غيان كدم نبو يتت أبدا چند وند پرأي غيان سبحان الله രണ്ട് പേരും തമ്മിൽ പരസ്പരം വർത്തമാനം പറഞ്ഞു രണ്ട് പേരും കാര്യങ്ങൾ സംസാരിച്ചു അവസാനം സംസാരിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് നല്ലതുപോലെ കണ്ടുകൊണ്ട് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടോ ഉടൻ തന്നെ പറഞ്ഞു വല്ലാ അല്ലാഹുവിന്റെ പ്രവാചകരെ കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് വല്ലാത്ത ഇഷ്ക്കുണ്ട് വല്ലാത്ത ഇഷ്ടമുണ്ട് ഉടൻ തന്നെ വിടന്ന് നിറഞ്ഞ മനസ്സോടെ പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانعك هو الأبتر برشد ما يسورة الكوثر ودار يند بيرم برس برم ترچغل چيدو يند بيرم بيتلے كنغ مدنگي مدنگي پوئي رند بيرم كدم نرنم سميم اي برشد ما يسورة الكوثر ورود غيان ورود غيان ഓതി ഓതി അവർ കിടക്കുകയാണ് അങ്ങനെ അതാ അധികം സമ്പത്തില്ലാത്ത ചെറുപ്പക്കാരനാ മദീനയിലെത്തണമെന്ന് ഒരുപാട് കൊതിച്ചവനാണ് ഒരുപാട് ആശിച്ചവനാണ് ഒരുപാട് ആഗ്രഹം വെച്ചവനാണ് സുബ്ഹാന റബ്ബീ അവിടുന്ന് ആഗ്രഹം വെച്ച് ആശ വെച്ചുകൊണ്ട് കടന്നു വന്നു പക്ഷേ എവിടുന്നാണ് സമ്പാദ്യമില്ല അങ്ങനെ ഒരു കച്ചവട സംഘം കടന്നു വന്നു അദ്ദേഹത്തിന്റെ ഇരുത്തം കണ്ട് സ്വലാത്ത് ചൊല്ലുന്നത് കണ്ട് മദീനയിലെത്താനുള്ള സകലമാന സൗഭാഗ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുകയാണ് മദീനയിലെത്താനുള്ള സകലമാന സൗഭാഗ്യങ്ങളും അല്ലാഹു തആല കൊടുക്കുകയാണ് അങ്ങനെ പവിത്രമായ മദീനയിലെത്തി അല്ലാഹുവിന്റെ ഹബീബിന്റെ പച്ചക്കുപ്പയുടെ താഴെ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് നിറഞ്ഞ മനസ്സോട് കൂടി ഇട്ടവിടം സലാത്തുകളും സലാമുകളും ചൊല്ലി എന്നിട്ട് ആ മനുഷ്യൻ നീറുന്ന മനസ്സോടെ ദുആ ചെയ്തു അല്ലാഹുവേ എത്രയാണ് ഞാൻ ഓതിയതെന്നറിയില്ല ഞാൻ ഈ ഓതിയതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ് നീ വിരി തരണേ അല്ലാഹ് അല്ലാഹന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന് ജീവിതം മെച്ചപ്പെടുത്താൻ നീ തൗഫീഖ് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് കിടക്കുകയാണ് ആ ഉറക്കത്തിൽ കടന്നു വരുന്ന ആരെന്ന് അറിയുമോ മധുരിത നൂറല്ലേ അജബുകൾ തീർത്തവരല്ലേ മണിമുത്ത് താഹ റസൂലിൽ അജബിലായി വന്നൊരു നോമ ചൊല്ലി സലാമുകളൊന്ന് മൊഴിയുന്നോ അവിടമില്ലെന്ന് കനവിലെ ഉറക്കമിൽ നിറമൊത്ത് വരുന്നേ അജബോട് സംസാരവും അവിടമിൽ നടന്നേ മണിമുത്ത് മഹബൂബെ ആശ്ചര്യം വരുന്നേ ഈ നൂറെ കണ്ടൊരു കണ്ണ് ഇനി വേണ്ട ഇവിടത്തെ മൗത്തിനണയ ആശയും മാണേ ആക്കിനാവിൽ റസൂലുള്ള കടന്നു വന്നു ആക്കിനാവിൽ കണ്ടപ്പോഴീ മനുഷ്യൻ പറഞ്ഞു അല്ലാഹുവേ ഇനി എനിക്ക് ഇവിടെ തന്നെ മരിക്കണം എന്റെ ഹബീബിനെ കണ്ട കണ്ണ് ഈ കണ്ണുകൊണ്ട് ഇനി എനിക്ക് ദുനിയാവിലൊന്നും വേണ്ട ഇവിടെയുള്ള പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഉ ഈ ജന്നത്തുൽ ബഖീഉ തന്നെ കിടക്കണം റബ്ബേ അതിനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ് എനിക്ക് ഈ ജന്നത്തുൽ ബഖീഉ തന്നെ കിടക്കണം എനിക്ക് അതിനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ് ജന്നത്തുൽ ബഖീഉ അന്തിവിശ്രമം കൊള്ളണം എനിക്ക് അവിടെ നിന്ന് കിടക്കണം നല്ലതുപോലെ കടന്നു വരണം മനസ്സറിഞ്ഞ് ദുആ ചെയ്തില്ലേ
സഹോദരൻ അവിടെ നിന്ന് ലോകത്തോട് വിട പറഞ്ഞു. ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് നമ്മളും ആശ വെക്കണം, ആഗ്രഹം വെക്കണം. എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഒരു അനുഭവം പറയുകയാണ്. അല്ലാഹുവേ, ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മദീനയിലെത്താം, ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മദീനയിലെത്താം. ഇതുപോലെ പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ആ ഉംറ കർമ്മത്തിന് വേണ്ടി കടന്നുപോയി അല്ലാഹ് മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം വെച്ചാൽ, മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം വെച്ചാൽ നമ്മൾ മദീനയിലെത്തും. അല്ലാ, അവിടെ നിന്ന് പരിശുദ്ധമായ കാബാലയത്തിൽ പോയി, അവിടെ നിന്ന് ഉംറയെല്ലാം കഴിഞ്ഞിട്ട് അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ പുണ്യ മദീനയിൽ ഞങ്ങളെല്ലാവരും കടന്നു പോവുകയാണ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട സഹോദരി ഉണ്ടായിരുന്നോ? 55 വയസ്സ് പ്രായമുണ്ട്. അവിടെ അവരല്ലാഹുവേ എപ്പം നോക്കിയാലും കണ്ണുനീരിലാണ്, എപ്പോഴും കണ്ണീര് തുടച്ചുകൊണ്ടാണ് മദീനയിലൊക്കെ വന്നാൽ. അവിടെ നിന്ന് നമ്മൾ സ്വലാത്തും സലാമുകളൊക്കെ ചൊല്ലി പിരിഞ്ഞാൽ പോലും ഇവർ നമ്മുടെ പിന്നിലാണ് വരുന്നത്. കാരണം അവരോട് അവസാനം ഞാൻ ചോദിച്ചെന്ത്, എപ്പോഴും നിങ്ങൾ പിന്നിലാവുന്നത്? അവര് പറഞ്ഞു, സ്താദേ, ഇനി ഇതുപോലെ കാണാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല. ഈ പരിശുദ്ധമായ, ഈ പവിത്രമായ ഈ മദീനയിൽ ഇനി എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. എത്ര കേട്ടതാണ്, എത്ര പറഞ്ഞതാണ്, എത്ര ഉസ്താദുമാര് വാഴ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന. കണ്ണുകൊണ്ട് കണ്ടല്ലോ ഈ മദീന വന്ന്, കണ്ടല്ലോ എന്റെ ഹബീബിന്റെ നാട്ടിലൊന്ന് വന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനം അവരവിടെ നിന്ന് നമ്മളെ പരിശുദ്ധമായ മദീനയിൽ, ഞങ്ങൾ അവിടെ പരിശുദ്ധമാക്കപ്പെട്ട മൗലിദിന്റെ സദസ് അവിടെ സംഘടിപ്പിച്ചു. മൗലിദ് പാരായണം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ഒരുമിച്ചുകൂടി. അങ്ങനെ ഒരു ദിവസം അതാ ഈ പാവപ്പെട്ട ഈ ഉമ്മ അവിടെ ഈത്തപ്പഴം മേടിച്ചു കൊണ്ടുവരികയാണ്. ഈത്തപ്പഴം മേടിച്ചു കൊണ്ടുവന്നു, എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. എല്ലാവർക്കും വിതരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സ്താദേ, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ചാര വന്ന് ഇവിടെ നിന്നിട്ട് മൗലിദോതി. എനിക്ക് ഏറ്റവും നല്ല ആഗ്രഹമാണ് ചീരണി കൊടുക്കണമെന്ന്, ഇന്ന് എന്റെ വകയാണ് എന്ന് പറഞ്ഞ് നല്ല മനസ്സോടുകൂടിയിട്ട് അവിടെ നിന്ന് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ച് അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദുആരന്നു, നല്ലതുപോലെ മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. പടച്ചോനെ, വല്ലാത്ത സങ്കടമാണ്. ഞാൻ ചോദിച്ചു, നാട്ടിലാരൊക്കെയാണ്? ഭർത്താവും മക്കളൊക്കെ നാട്ടിലെന്തേ? അവര് പറഞ്ഞാരുമില്ല. എന്റെ ഭർത്താവ് അല്ലാഹുവേ പെട്ടെന്ന് വിട പറഞ്ഞു പോയി. അപ്പൊ മക്കളോ? മക്കളുമില്ല. പിന്നെ നിങ്ങൾക്ക് ഉംറയ്ക്ക് വരാൻ ആരാണ് കാശ് തന്നത്? അവിടെ നിന്ന് പറഞ്ഞു പോയപ്പോ അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പെങ്ങളെ. കാരണം എന്തെന്നറിയുമോ? അവിടെ നിന്ന് ഉംറ കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിലേക്ക് വരാവരുമ്പോ മിക്കവുള്ളവരും പർച്ചേസുകൾ ചെയ്യും. കാരണം വീട്ടിന്റെ ഉള്ളിൽ പേരക്കുട്ടികളുണ്ട്, മക്കളുണ്ട്, അയൽവാസികളുണ്ട്. അവർക്കൊരു തസ്ബീ കൊടുക്കണം, അവർക്കൊരു അത്തറ് കൊടുക്കണം. അങ്ങനെ എല്ലാവരും പർച്ചേസുകൾ ചെയ്യുമ്പോഴും നോക്കുമ്പോ ഈ ഉമ്മ മാത്രം അവിടെ ഇരിക്കുകയാണ്. ചോദിച്ചു, ഉമ്മ നിങ്ങൾക്കൊന്നും പേടിക്കണ്ടേ? ഈ ചോദ്യത്തിന് മറുപടിയായി തന്നു പോയത് അവിടെ നിന്ന് രണ്ടുള്ളി കണ്ണുനീരല്ലാതെ ഒന്നുമില്ല, കണ്ണുനീരല്ലാതെ ഒന്നുമില്ല. ഞാൻ ചോദിച്ചെന്തേ കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, സ്താദേ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹുവേ, കേരളക്കരയിൽ ഞാൻ നടന്നത് മരച്ചീനി കച്ചവടം ചെയ്തിട്ട് അത് വിറ്റിട്ട് കിട്ടിയ കാശ് ഞാൻ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ഈ മദീന കാണാൻ, മക്ക കാണാൻ ഞാനിന്ന് കടന്നു വന്നത്. അല്ലാ അല്ലാ, എന്റെ കണ്ണീരാണ് ഓരോ ദിവസം കാശുകൊണ്ട് ശേഖരിച്ചു വെക്കുമ്പോഴും അല്ലാഹുവേ എനിക്ക് മദീനയിലെത്തണമെന്നുള്ള കൊതിയാ.
ആണ് എനിക്ക് മദീനയിൽ എത്തണമെന്നുള്ള കൊതിയ ഞാൻ കൊണ്ടുവെക്കുമ്പോൾ ദുആരക്കും അല്ലാ എനിക്കൊരു പനിതരല്ലേ റബ്ബേ ഒരു സങ്കടം തരല്ലേ അല്ലാ മാരകമായ രോഗം തരല്ലേ അല്ലാ എന്തിനെന്നറിയുമോ അല്ലാഹു എനിക്ക് രോഗം തരുന്നത് കൊണ്ടല്ല അല്ലാഹു എനിക്ക് വിഷമം തരുന്നത് കൊണ്ടല്ല അങ്ങനെ പനി വന്നാൽ ഞാൻ അവിടെ നിന്ന് എടുക്കേണ്ടി വരുമല്ലോ ഈ സമ്പത്ത് ഞാൻ അങ്ങ് കൊണ്ടുപോകേണ്ടി വരുമല്ലോ ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞാൻ എടുക്കാതിരിക്കാൻ ദുആ ചെയ്തു അങ്ങനെ കൂട്ടിവെച്ചതാണ് ഇവിടെ വന്നത് എന്റെ കയ്യിൽ അവസാനമുള്ളത് ഇത് മാത്രമാണ് ഈ ചീരണി മേടിച്ചത് മാത്രമാണ് ഒന്നുമില്ല അവസാനം അല്ലാഹുവേ കൂടെ വന്ന ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് സഹോദരങ്ങള് ആളെ വ്യക്തമാക്കാത്ത കോലത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് സമ്പാദ്യമൊന്നും കയ്യിലില്ല നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളച്ചിറപ്പേ ഒരുപാട് നല്ല മനസ്സുള്ളവരെ സഹായിച്ചു ആ പാപപ്പെട്ട ഉമ്മാനെ അവിടെ നിന്ന് കൊണ്ടുപോയി ആവശ്യമുള്ളതെല്ലാം മേടിച്ചു കൊടുത്തു അപ്പൊ സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹം വെക്കാത്തത് കൊണ്ടാണ് അവിടെ എത്തണമെന്ന് കൊതിക്കാത്തത് കൊണ്ടാണ് നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായി നമുക്ക് മദീനയിൽ എത്താൻ പറ്റും ഉറപ്പായി ഹബീബിന്റെ ചാരയെത്താൻ പറ്റും ഉറപ്പായി അവിടെ ചെന്നുകൊണ്ട് ഹബീബിനോട് സലാത്തുകളും സലാമുകളും പറയാൻ പറ്റും അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് എല്ലാവരും നീറുന്ന മനസ്സോടെ നല്ല കൽബോടെ നല്ല ആഗ്രഹത്തോടെ ഹബീബിനെ കാണണമെന്നുള്ള കൊതി വെച്ചുകൊണ്ടിരുന്നാൽ അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കുമെന്നുള്ളതില്ല അതൊരു സംശയവുമില്ല അതുകൊണ്ട് മനസ്സുള്ളവരെ അകമഴിഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നമുക്ക് ഹബീബിന്റെ ചാരയെത്താം ഹബീബിന്റെ അരികത്തെത്താം അതുകൊണ്ട് അല്ലാഹുവേ ഹബീബിന്റെ അരികത്തെത്താറുള്ള തൗഫീഖ് നമുക്ക് തരണേ അല്ലാ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد الله ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം തരണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സലാത്തുകൾ മുഴുവൻ മദീനത്തിന്റെ മണിദീപമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ആ ഖബർ ശരീഫിൽ എത്തിക്കണേ അല്ലാ അത് കണ്ടുകൊണ്ട് ഞങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങൾക്ക് രോഗം തന്ന പരീക്ഷിക്കല്ല അല്ലാ അല്ലാഹുവേ സങ്കടങ്ങൾ തന്ന് ഞങ്ങളാരെയും പരീക്ഷിക്കല്ല അല്ലാ പടച്ചവനെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് മനസ്സിൽ സങ്കടമുള്ളവരുണ്ട് മനസ്സിൽ വേദനകളുള്ളവരുണ്ട് നൂറു നൂറു നീറുന്ന പ്രയാസമുള്ളവരുണ്ടല്ലോ അല്ലാഹുവേ അവരുടെയൊക്കെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാ അവരുടെയൊക്കെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാ അവരുടെയൊക്കെ നൊമ്പരങ്ങളെ നീ മാറ്റണേ അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഇന്ന് ഖബറിലാണ് അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ലല്ലോ റബ്ബേ അവരുടെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ അല്ലാ ഇടുക്കല്ല റബ്ബേ കൊടുസാക്കല്ല പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ അവരുടെ കണ്ണീരുകൾക്ക് സ്വാന്തനം കൊടുക്കണേ അല്ലാ ഇതിലൊരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കമന്റ് ഇട്ടവരുണ്ട് അവരെ മുഴുവനും കബൂലാക്കണേ അല്ലാ അവരെ സ്വീകരിക്കണേ അല്ലാ അവരെ ഇഷ്ടപ്പെടണേ അല്ലാ അല്ലാഹുവേ
പറച്ചോനെ ക്യാൻസർ തരല്ലേ അല്ലാ അപസ്മാരം തരല്ലേ അല്ലാ ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ പറച്ചോനെ നിന്റെ നിന്റെ പൊരുത്തത്തിലായി കഴിയാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് വിധി തരണേ അല്ലാ അല്ലാഹുവേ കണ്ണടയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകരുടെ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ അവിടെ എത്തിച്ചിട്ട് സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ തെളിനീര് ഞങ്ങൾക്ക് നൽകണേ അല്ലാ പ്രചോനെ ഞങ്ങളെ നീ സങ്കടത്തിലാക്കല്ല റബ്ബേ കടക്കാരാക്കല്ല റബ്ബേ രോഗികളാക്കല്ല റബ്ബേ പടച്ചവനെ അല്ലാഹുവേ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും വെരിക്കോസും അങ്ങനെ തുടങ്ങി പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ പല സങ്കടത്തിൽ പെടുന്നവരുണ്ടല്ലോ പല ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടല്ലോ പല ആപലാതിയിൽ കഴിയുന്നവരുണ്ടല്ലോ അല്ലാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ കണ്ണീരുകളെ മാറ്റണേ അല്ലാ ഇമാനിന്റെ മാധുര്യം തരണേ റബ്ബേ സന്തോഷം തരണേ അല്ലാ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ അല്ലാഹുവേ കുടുംബ ജീവിതം ചന്ന ഭിന്നമായവരുണ്ട് അല്ലാഹുവേ നീ അവരുടെ ജീവിതം നീ ഖൈറിലും റാഹത്തിലുമാക്കണേ അല്ലാ ഖൈറിലും റാഹത്തിലുമാക്കണേ അല്ലാ പ്രച്ചോനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഇതിലാമീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ برحمتك يا أرحم الراحمين.